എന്താണല്ലോ നമുക്ക് മുമ്പേ കടന്നുപോയ പല മഹാന്മാരും ഒരു മുസ്തജാബായ സദസ്സാണ് എന്ന് ഈ ജാമിയയുടെ ക്യാമ്പസിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കായ ആളുകൾ ഇവിടെ തടിച്ചുകൂടുന്നത്. ഒരുപാട് ഉദ്ദേശങ്ങളും പ്രയാസങ്ങളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാന്റെ സലാമത്താണ് ഇതിൽ ഏറ്റവും അതിപ്രധാനം. മരണമാസന്നമാകുന്ന സമയത്ത് പിശാചിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കും. ആ ഹൈറാനിയത്തിൻ്റെ ആ സമയം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടണം. അതിന് ബദരികളുടെ സഹായം നമുക്ക് വേണം. നാം ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവർ നമ്മോടൊപ്പം ഉണ്ടാകും. മഹാന്മാരായിരിക്കുന്ന ബദരികളോടുള്ള ആ അടുപ്പവും ബന്ധവും അത് നമ്മുടെ മരണസമയത്തും അതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിശാചിൻ്റെ ചെറുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന എന്ന പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന ദുആയുണ്ട്. അതിൻ്റെ തഫ്സീറിലെ മഹാന്മാർ വിശദീകരിക്കുന്നത് രണ്ട് പിശാചുകൾ അവൻ്റെ മരണസമയത്ത് അവൻ്റെ വലതും ഇടതും ഒന്നു ചേരുമെന്നാണ്. അവരെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ പിശാചിൻ്റെ ഷെറിൽ നമ്മുടെ മരണം മാസൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്ത് മഹാത്മാക്കളുടെയൊക്കെ സാന്നിധ്യം ഒക്കെ ഉണ്ടാകണം. നമ്മൾ ഇഷ്ടം വെക്കുന്നവരുടെ സാന്നിധ്യം ഒക്കെ ഉണ്ടായിരിക്കണം. നാം ഇഷ്ടം വെക്കുന്നവരൊക്കെ നമ്മുടെ ആ മരണസമയത്ത് നമ്മോടൊപ്പം ഉണ്ടാവുന്ന മഹാന്മാരായിരിക്കുന്ന ബദരികളെ നാം ഇഷ്ടം വെക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന സാന്നിധ്യം ഉണ്ടാകും. അതിനാണ് നമ്മുടെ ഈമാൻ സലാമത്ത്. അതാണ് മഹാനായ സയ്യിദ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഓരോരുത്തരും ഈമാനോട് മരിക്കണമെന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് മജ്ലിസ് നൂർ എന്ന ആത്മീയ സദസ്സിന് ഈ സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുള്ളത്. അത്രയും മഹത്തമായൊരു സദസ്സിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയത്. ഇൻഷാല്ലാ അവിടെ വെച്ചുകൊണ്ട് സയ്യിദ് ഹൈദർ അലി ഷാബ് സാദിഖ് അലി ഷാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്, ദുആ നടത്തുകയാണ്. അള്ളാഹു നമ്മുടെ ദുആകളും നമ്മുടെ ഈ ഒരുമിച്ചുകൂടെയൊക്കെ സ്വാലിഹ് അമലായി കബൂൽ ചെയ്യട്ടെ. ഈ അവസരത്തിൽ പ്രത്യേകം ഉണർത്താനുള്ളത് ഏഴ് ഫാത്തികളെ കൊണ്ട് തുടങ്ങി ഒരു നസീഹത്തും ഏഴ് ഫാത്തിയും തുടങ്ങി ഈ 60 വരികളും ജവാബ് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നാം സാധാരണയായി ഒരു ഈ ഫാത്തിയോ യാസീനുദ്ദീ ദുആ ചെയ്യാറുണ്ട്. എൻ്റെ പ്രിയ മജ്ലിസ് നൂർ നടത്തുന്ന പ്രിയ സഹോദരങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മോട് നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച മഹാനായ സയ്യിദ് അലി ഷാബ്ദങ്ങൾ നബർ അള്ളാഹു മർക്കത അവസാനത്തെ ഫാത്തിയും യാസീനും മഹാനവർക്ക് ഹദിയ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളൊക്കെ തന്നെ ഇനിയുള്ള സദസ്സുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി ഞാൻ ഓർത്തുകയാണ്. വഫാത്തിൻ്റെ ശേഷം മഹാൻ അവരെ ഓർക്കുന്നതായ ഒരു അവർക്ക് വേണ്ടി എന്ത് ഹദിയ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഫാത്തിയും ഒരു യാസീനും അവസാനത്തിലുള്ള ഫാത്തിയും യാസീനും അവർക്ക് വേണ്ടി നീക്കിവെക്കണമെന്ന് ഉണർത്തണമെന്ന് അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്തത്. അള്ളാഹു നമ്മുടെ ഒത്തുകൂടലൊക്കെ സ്വാലിഹ് അമലായി കബൂൽ ചെയ്യട്ടെ. മഹത്തായ സദസ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ സദസ്സ് പ്രഖ്യാപിച്ചത് മുതൽ ദുആ കൊണ്ട് വസീത ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, സ്വദേശികളും വിദേശികളുമായ. അതോടൊപ്പം ഈ സ്ഥാപനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ആ പള്ളിക്ക് വേണ്ടി മുഴുവൻ സംഭാവന ചെയ്ത മഹൽ വ്യക്തിയുണ്ട്. അത് അവിടെ ജോലിയിലും പ്രവൃത്തിയിലൊക്കെ ഉള്ള ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ.